നമസ്കാരം കോൺഗ്രസിൽ കെ വി തോമസിൽ തുടങ്ങിയ വിരപേശലിപ്പോൾ പാലക്കാട്ടെത്തിയിരിക്കുന്നു കോന്നിയിലും ഉയർന്ന വിമത ശബ്ദങ്ങൾക്ക് പിന്നാലെയാണ് എ വി ഗോപിനാഥിന്റെ പരസ്യ പ്രതികരണം കോൺഗ്രസ് പ്രവർത്തകരുടെ രക്തം കുടിച്ചാണ് നേതാക്കളുടെ വളർച്ചയെന്നാണ് ഗോപിനാഥ് പറഞ്ഞത് വയനാട്ടിൽ ഡിസിസി ഭാരവാഹി പി കെ അനിൽകുമാർ പാർട്ടി വിട്ട് എൽ ജെ ഡിയിലേക്ക് പോയത് കഴിഞ്ഞ ദിവസമാണ് വടക്ക് പലയിടത്തും അതൃപ്തർ പാർട്ടി വിടുമ്പോൾ കെ സുധാകരൻ എന്ന നേതാവ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണം പ്രസക്തമാണ് കോൺഗ്രസിന് ഇത് കോൺഗ്രസ് ഇത്തവണ തോറ്റാൽ പ്രവർത്തകർ കൂട്ടത്തോടെ ബിജെപിയിലേക്ക് പോകും നിർണായക പോരാട്ടത്തിൽ ഒരു നേതാവ് നടത്തേണ്ട പ്രതികരണമാണോ ഇത് ദേശീയ തലത്തിൽ തിരുത്തൽവാദികളുടെ മോദിവാഴത്തിന് പിന്നാലെ ഇവിടുത്തെ നേതാക്കളിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങൾ നൽകുന്ന സൂചനയെന്താണ് സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം ആദ്യം ശ്രീ പി സി വിഷ്ണുനാഥ് നമുക്ക് പാലക്കാട് നിന്ന് തുടങ്ങാം ഷാഫിയെ മാറ്റി അവിടെ തനിക്ക് സീറ്റ് നൽകണം എന്നാണ് എ വി ഗോപിനാഥ് ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ അതിന് കൃത്യമായ മറുപടിയായി താനും മത്സരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഗോപിനാഥിന്റെ വാക്കുകളെ നിങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നാണോ ഒരു ചർച്ചയും വേണ്ടതില്ല എന്നാണോ കാരണം ഇപ്പോൾ അവിടെ സി പി എം നേതാക്കളും പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് എ കെ പാലിന്റെ പ്രതികരണമാണ് ഏറ്റവും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കൂടുതൽ അല്ല കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഉയർന്ന പ്രാധാന്യത്തെ പരിഗണിച്ചുകൊണ്ട് ഇത്തരത്തിൽ അഭിപ്രായങ്ങളുള്ള എല്ലാ നേതാക്കന്മാരെയും കേൾക്കുകയും അവരുടെ അഭിപ്രായത്തെ സ്വീകരിക്കുകയും അവരെ എല്ലാം തന്നെ അവരുടെ എല്ലാം സംഭാവനകളെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ഏതെല്ലാം രൂപത്തിൽ ഉപയോഗിക്കാൻ കഴിയുമോ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത് ഈ പാർട്ടിയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ജനാധിപത്യ പാർട്ടിയാണ് അതുകൊണ്ട് തീർച്ചയായും ഇതിൻ്റെ നേതാക്കന്മാർക്ക് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് ആ അഭിപ്രായത്തെ ഉൾക്കൊള്ളുകയും അതിനകത്തുനിന്ന് സ്വീകരിക്കാൻ കഴിയാവുന്നത് സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ്സിനുള്ളത് ഇപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ യു ഡി എഫിൻ്റെ സിറ്റിംഗ് എം എൽ എ ആണ് ഷാഫി പറമ്പിൽ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് വളരെ ഉയർന്ന പിന്നെ ജനപിന്തുണയിൽ തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചിട്ടുള്ള നേതാവാണ് അപ്പോൾ തീർച്ചയായും ശ്രീ എ വി ഗോവിന്ദാഥനെ പോലെയുള്ള ഒരു സീനിയർ കോൺഗ്രസ് നേതാവും മുൻ ഡി സി സി അധ്യക്ഷൻ സംഘടനാപരമായി ഉന്നയിക്കേണ്ട കാര്യങ്ങൾ അദ്ദേഹം ഉന്നയിക്കുമ്പോൾ ആ കാര്യങ്ങൾ കേൾക്കാൻ ഞങ്ങൾ തയ്യാറാകും ആ കാര്യത്തിലൊന്നും ഒരു അടഞ്ഞ സമീപനമുള്ള പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കേട്ടിരുന്നോ വിഷ്ണു രക്തം രക്തം കുടിച്ചാണ് കുടിച്ചാണ് നേതാക്കൾ നേതാക്കൾ പ്രവർത്തകരുടെ ചോദിച്ചാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏത് സാഹചര്യത്തിൽ എന്ത് പിന്നെ വികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത് എനിക്കറിയില്ല അത് അദ്ദേഹത്തിനോട് അദ്ദേഹത്തോട് ചോദിക്കാൻ കഴിയുമെന്ന് കരുതുകയാണ് വിഷ്ണു അല്പസമയത്തിനകം നമ്മോടൊപ്പം ചർച്ചയിൽ ഗോപിനാഥും പങ്കുചേരുമെന്നാണ് കരുതുന്നത് അദ്ദേഹം നേരത്തെ എത്തുമെന്ന് പറഞ്ഞാണ് പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ ഇനിയും സംസാരിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നൊരു ചോദ്യം നിൽക്കുന്നില്ലേ വിഷ്ണു കാരണം ഇപ്പോൾ സി പി എം പറയുകയാണ് എ കെ ബാലിനെ പോലുള്ള ഒരു നേതാവ് പാലക്കാട് പ്രധാനപ്പെട്ട സി പി എം നേതാവ് തന്നെ പറയുകയാണ് ഒറ്റയ്ക്കാക്കില്ല ഗോപിനാഥിനെ എന്ന് അത് നൽകുന്ന സൂചന എന്താണ് എന്തായാലും മത്സരിക്കുമെന്നുള്ള കാര്യം ഗോപിനാഥ് ഉറപ്പിക്കുകയാണ് സ്വതന്ത്രനായി മത്സരിക്കാൻ പോകുന്നു അതൊരു ഭീഷണിയായി കരുതുന്നില്ല എന്നാണോ ഒരു ചർച്ചയും വേണ്ട എന്നാണോ താങ്കൾ ഈ പറഞ്ഞതുപോലെ ഈ പോകുന്നവരുടെ മുഴുവൻ ചർച്ചയൊന്നും ഇല്ലാട്ടോ കെ വി തോമസിനുള്ളത് ചർച്ച ചെയ്ത പോലെ പല നേതാക്കളും ഇപ്പോൾ അത്ര വലിയ നേതാക്കളല്ലെങ്കിലും പോയിട്ടുണ്ട് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് പോയല്ലോ ഒരു നേതാവ് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല അങ്ങനെ അതിനെ കാണരുത് ചർച്ചകൾ നടത്തുകയോ അല്ലെങ്കിൽ ഭിന്നമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നവരെ നേതാക്കന്മാരെ കേൾക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു പാർട്ടിയൊന്നുമല്ല കോൺഗ്രസ് എപ്പോഴും അതിനുള്ള എല്ലാ അവസരങ്ങളും സാധ്യതയുമുണ്ട് അതെല്ലാം ഞങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യും പിന്നെ സി പി എമ്മിൽ എത്തി നിൽക്കുന്ന ഒരവസ്ഥയാണത് അവരെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സി പി എമ്മിൻ്റെ ശക്തിയും സംവിധാനങ്ങളും പരിമിതമായതുകൊണ്ടായിരിക്കുമല്ലോ ഈ രൂപത്തിലെല്ലാം ചാടി വീണിനുള്ള പ്രതികരണങ്ങളുമായിട്ട് സി പി എമ്മിൻ്റെ ആളുകൾ ഇവിടെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി ഒന്നാകെ ബി ജെ പിയിൽ കഴിഞ്ഞ ദിവസം ചേരുകയുണ്ടായിരുന്നു പശ്ചിമബംഗാളിൽ പിന്നെ പാർട്ടി അണികൾ ഒന്നാകെ ബി ജെ പിയിൽ പോയിട്ടുണ്ട് പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിൽ നിന്ന് പോകുന്നുണ്ടെന്ന് ചോദിക്കുമായിരിക്കും പോകുന്നുണ്ട് കോൺഗ്രസിൽ നിന്ന് പോകുന്നുണ്ട് മറ്റ് പാർട്ടികളിൽ നിന്ന് പോകുന്നുണ്ട് പക്ഷേ സി പി എമ്മിന് അങ്ങനെ വല്ലാതെ പോകാൻ ഒരുപാട് സംസ്ഥാനങ്ങളില്ലാത്തതുകൊണ്ടാണ് അവരുള്ള ചില സംസ്ഥാനങ്ങളുടെ ഉദാഹരണം പറഞ്ഞത് അതിനെയെല്ലാം ഇങ്ങനെ പെരുപ്പിച്ച് കാണിച്ച് അതെല്ലാം ഒരു പ്രധാനപ്പെട്ട പിന്നെ കാര്യമായിട്ട് പറയുന്നതൊക്കെ വിഷ്ണുപക്ഷേ തിരുവനന്തപുരത്ത് ഈ ബ്രാഞ്ച് കമ്മിറ്റിയുടെ കാര്യം ശരിയാണ് അതിനോട് എസ് കെ സജീഷ് പ്രതികരിക്കട്ടെ പക്ഷേ നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവാണല്ലോ കെ സുധാകരൻ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം അത് ശരിയായ സമീപനമാണോ ഇപ്പോൾ ജയിച്ചില്ലെങ്കിൽ പിന്നെ ജയിക്കാൻ പറ്റുകയില്ല ഇതൊരു നിർണായകമായ തിരഞ്ഞെടുപ്പാണ് അപ്പോൾ അതിന്റെ ഭാഗമായി പ്രവർത്തകരെ അണികളെ ആത്മവിശ്വാസത്തോടുകൂടി അവരോട് പ്രതികരണം നടത്തുകയല്ല ഒരു നേതാവ് ചെയ്യേണ്ടത് അദ്ദേഹം പറയുകയാണ് ഇപ്പോൾ ജയിച്ചില്ല എങ്കിൽ നമ്മുടെ പ്രവർത്തകരെല്ലാം ബി ജെ വാർത്തകളുണ്ട് അല്ല അങ്ങനെയല്ല ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ അഭിപ്രായങ്ങൾ പറയുന്നതിനെ നമ്മൾ പിന്നെ ഭീഷണിപ്പെടുത്തുക എന്ന രൂപത്തിലേക്ക് കാണേണ്ട കാര്യമേ ഇല്ല പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി അത്തരം അഭിപ്രായങ്ങൾക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ അദ്ദേഹം ഇവിടെ നമുക്കറിയാം കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും തമ്മിൽ ഒരണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് എന്ന കാര്യം കേരളത്തിൽ നിന്ന് ചർച്ചയിലുണ്ട് അപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന മോദിയുടെയും അമിത്ഷായുടെയും ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട് അപ്പോൾ ആ ആ അജണ്ടയ്ക്ക് അനുസരിച്ചുകൊണ്ട് സി പി എമ്മിന് തുടർ പിന്നെ അത് സഹായിക്കുന്ന രൂപത്തിലേക്ക് കോൺഗ്രസ് ഇപ്പോൾ സി പി എമ്മ

നമ്മളിപ്പോൾ ജയിച്ചില്ലെങ്കിൽ നമ്മൾ വലിയ വിഭാഗം ബി ജെ പിയിലേക്ക് പോകുമെന്ന് ഒരു നേതാവ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ എന്താണ് മനസ്സിലാക്കുന്നത് അല്ല സി പി എമ്മിൽ നിന്നും ബി ജെ പിയിലേക്ക് വലിയ തോതിൽ അണികളുടെ ഒഴുക്കുണ്ടായിരുന്നു എന്ന് സി പി എമ്മിന്റെ നേതാക്കന്മാർ തന്നെ ബംഗാളിന്റെ സാഹചര്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ടല്ലോ പിന്നെ സ്മൃതി ആരോപണം എന്ന് പറഞ്ഞതുകൊണ്ട് അത് സ്മൃതിയുടെ വാക്കല്ല സി പി എമ്മിൻ്റെ ആരോപണം എന്ന നിലയിലാണെന്നാണ് ഞാൻ കരുതുന്നത് ഇന്ന് ഇന്ത്യയിൽ ബി ജെ പി ക്കും നരേന്ദ്രമോദിക്കുമെതിരെ പോരാട്ടം നടത്തുന്നത് പിന്നെ കോൺഗ്രസ് അല്ലാതെ വേറെ ഏത് പാർട്ടിയാണ് ഹത്രാസിൽ നീതി നിഷേധിക്കപ്പെടുമ്പോൾ അവിടേക്ക് പോകുന്നത് രാഹുൽ ഗാന്ധിയല്ലേ കർഷക നിയമങ്ങൾക്കെതിരായി രാജ്യത്ത് ആദ്യമായിട്ട് പഞ്ചാബിൽ നിന്നും ഹരിയാന വഴി ഡൽഹിയിലേക്ക് ട്രാക്ടർ മാർച്ച് നടത്തിയത് രാഹുൽ ഗാന്ധിയല്ലേ ഇന്ന് പിന്നെ നമ്മുടെ രോഹിത് ബംബല ആത്മഹത്യ ചെയ്തപ്പോൾ ആ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് ഓടിയെത്തിയ നേതാവിൻ്റെ പേര് രാഹുൽ ഗാന്ധി എന്നല്ലേ അങ്ങനെ റഫേൽ ആയുധ കരാറിൽ അഴിമതിയുണ്ട് കാവൽക്കാരൻ കള്ളനാണ് എന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധി അല്ലേ ഈ നമ്മുടെ കേരള നിയമസഭ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു പ്രമേയം കൊണ്ടുവന്നപ്പോൾ അതിൽ നരേന്ദ്രമോദി എന്ന് വേണ്ട പ്രധാനമന്ത്രി എന്ന് ചേർക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ചേർക്കാൻ പിന്നെ തയ്യാറാകാതിരുന്ന പിണറായി വിജയൻ ശംഖുമുഖത്ത് പ്രസംഗിച്ചു മോദിക്കെതിരെ വല്ലതും പറഞ്ഞു രാഹുൽ ഗാന്ധി അധിക്ഷേപിക്കുകയാണ് രാഹുൽ ഗാന്ധി ആക്ഷേപിക്കുകയാണ് അപ്പോൾ ബി ജെ പിക്ക് എതിരെ നരേന്ദ്രമോദിക്കെതിരെ ആ ഗവൺമെന്റിനെതിരേ രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമാണ് ദേശവ്യാപകമായി സമരം ചെയ്തതും നിലപാടുകൾ എടുക്കുന്നതും അവിടെയെല്ലാം സി പി എം എന്ത് ചെയ്യാൻ കഴിയും കേരളത്തിന് പുറത്ത് കോൺഗ്രസുമായി ചേർന്ന് നിന്നുകൊണ്ട് അവർ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേരളത്തിലാണെങ്കിൽ പിണറായി വിജയൻ അതും ചെയ്യുന്നില്ല ശരി താങ്കൾ കേട്ടല്ലോ മറുപടി നമുക്ക് തുടങ്ങേണ്ടതുണ്ട് പറയുകാട്ടെ സാഹചര്യം അത് നിങ്ങൾ മുതലെടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും നിങ്ങൾ മൂന്നാമത് എത്തിയൊരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ ഗോപിനാഥെങ്കിൽ ഗോപിനാഥ് നിൽക്കട്ടെ സ്വന്തനായി നിൽക്കട്ടെ ഞങ്ങളുടെ പിന്തുണ ഗോപിനാഥന് ഇതാണോ തീരുമാനം കാരണം ഒറ്റക്കാക്കില്ല എന്ന് എ കെ ബാലൻ പറഞ്ഞതിന് എങ്ങനെ വേണം മനസ്സിലാക്കാൻ അല്ല അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ എ കെ ബാലനും അതുപോലെ തന്നെ ഞാൻ പറയുന്നത് കേൾക്കാമോ എനിക്ക് കേൾക്കാൻ മതി കേൾക്കാമോ കേൾക്കാൻ അതുപോലെ തന്നെ അതുപോലെ തന്നെ എൽ ഡി എഫ് കൺവീനറും സുഗാ വിജയരാഘവനും വളരെ വിശദമായി തന്നെ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആലോചിച്ചെടുക്കേണ്ട തീരുമാനങ്ങളെ കുറിച്ച് സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയും അതുകൊണ്ട് ഞാൻ അതിലേക്ക് അടക്കുന്നില്ല പക്ഷേ എനിക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി പ്രിയപ്പെട്ട ശ്രീ വിഷ്ണുനാഥ് അവതരിപ്പിച്ച കാര്യങ്ങളാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് അദ്ദേഹം പറഞ്ഞു പറഞ്ഞ് സി പി എമ്മിനെയാണ് ഈ വിഷയത്തിലെല്ലാം കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾ ബി ജെ പിയിലേക്ക് പോകും എന്ന് ഞങ്ങൾ ആക്ഷേപിച്ചതല്ലോ ശ്രീ വിഷ്ണുനാഥ് നിങ്ങൾ ബി ജെ പിയിലേക്ക് പോകും എന്ന് പറഞ്ഞ രണ്ടു പേർ വളരെ പ്രമുഖരാണ് ഒന്ന് നിങ്ങളുടെ ശ്രീ കെ സുധാകരനാണ് അദ്ദേഹം പറഞ്ഞത് തോറ്റുപോയാൽ കോൺഗ്രസ്സുകാരെല്ലാം ബി ജെ പിയിലേക്ക് പോകുമെന്നാണ് അതിനെക്കുറിച്ചാണ് ശ്രീ വിഷ്ണുനാഥ് പറയേണ്ടത് കേരളത്തിൽ തോറ്റുപോയാൽ കോൺഗ്രസ്സുകാരെല്ലാം ബി ജെ പിയിലേക്ക് പോകും രാഹുൽ ഗാന്ധി പറഞ്ഞതോ രാഹുൽ ഗാന്ധി പറഞ്ഞത് ജയിച്ചിട്ടും കാര്യമില്ല നല്ല ജയം തന്നെ ജയിച്ചിട്ടില്ലെങ്കിൽ അവരെയെല്ലാം കാലുമാറ്റി ബി ജെ പി ഗവൺമെന്റ് രൂപീകരിക്കും എന്നാണല്ലോ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ അഭിപ്രായമല്ലേ കേരളം കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നത് തോറ്റാലും ജയിച്ചാലും ഞങ്ങൾ ബി ജെ പിയിലേക്കാണ് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖ നേതാക്കന്മാരാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ വേണ്ടി തയ്യാറാകണ്ടേ എന്നാൽ നിങ്ങളുടെ ലോകസഭയിലെ നേതാവുണ്ടല്ലോ ആതിർ ചൗധരി അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ ഓർമ്മിക്കേണ്ടതുണ്ട് കേരളത്തിലെ താങ്കളെപ്പോലെയുള്ള എപ്പോഴും ഏതിനും സി പി എമ്മിനെ കുറ്റം പറയുന്ന നിങ്ങൾക്കുള്ള മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് വർഗീയതയെ എതിർക്കാൻ സി പി എമ്മിനെ കുറ്റം പറയുകയല്ല വേണ്ടത് സി പി എമ്മിനെ കുറ്റം പറയുന്നത് ശരിയല്ല ഇടതുപക്ഷമാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് സി പി എം ആണ് വർഗീയതക്കെതിരായി പ്രതിരോധത്തിന് അവരാണ് രാജ്യത്തുള്ളത് എന്ന് നിങ്ങളുടെ ലോകസഭയിലെ ഇപ്പോഴത്തെ നിങ്ങൾ നിശ്ചയിച്ച പ്രതിപക്ഷത്തിൻ്റെ നേതാവ് തന്നെ സംസാരിക്കുന്നു അത് നിങ്ങൾ കേൾക്കുന്നില്ലേ ആ കേൾവി നിങ്ങൾക്കില്ല പകരം നിങ്ങളുടെ ഈ പറഞ്ഞ കണ്ണ് മഞ്ഞളിച്ചു പോയ അധികാരത്തിൻ്റെ തിമരം മൂത്ത് എന്ത് നിലപാടും സ്വീകരിക്കാമെന്ന് പറഞ്ഞ ആളുകളുടെ വാക്കുകൾ മാത്രമാണോ നിങ്ങൾ കേൾക്കുന്നത് പിന്നെ സി പി എമ്മിനെയൊക്കെ കുറ്റപ്പെടുത്തുമ്പോൾ സി വിഷ്ണുനാഥൻ എനിക്കൊരു എന്നോട് എനിക്ക് ഒരു ചോദ്യമേ ഉള്ളൂ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഗോഡ്സേ ഗോഡ്സയുടെ അമ്പലം നിർമ്മിച്ച ആളുണ്ടല്ലോ ബാബുലാൽ ചൗരസ്യ അദ്ദേഹത്തെ കമൽനാഥ് കെട്ടിപ്പിടിച്ച് കോൺഗ്രസിലേക്ക് കൊണ്ടുവരികയാണ് ഗാന്ധിയെ കൊന്ന ഗോഡ്സയ്ക്ക് വേണ്ടി അമ്പലം നിർമ്മിച്ചയാളെ കെട്ടിപ്പിടിച്ച് കോൺഗ്രസിലേക്ക് കൊണ്ടുവരുന്നതിനോട് എന്താണ് ശ്രീ വിഷ്ണുനാഥിൻ്റെ അഭിപ്രായം അത്തരം അഭിപ്രായങ്ങൾ കേൾക്കാനാണ് കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യം നിങ്ങളിങ്ങനെ കളവും നിങ്ങളുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവർ കേൾക്കാതിരിക്കാൻ വേണ്ടി അവതരിപ്പിക്കുന്ന കാര്യങ്ങളുമെല്ലാം രാജ്യത്ത് ഏ സി പി എമ്മിൽ നിന്ന് ആളുകൾ കോൺഗ്രസ് ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന് പ്രചരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എന്തിനാണ് ശ്രീ വിഷ്ണുനാഥ് കയത്തിൽ മുങ്ങി നിൽക്കുന്ന ബി ജെ പി കേരളത്തിൽ കൈപിടിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമത്തിന് നിങ്ങൾ കൈ കൊടുക്കുന്നത് തിരുവനന്തപുരത്ത് കോവളത്ത് സി പി എമ്മിൽ നിന്ന് ആരെങ്കിലും പോയോ അത് ബി ജെ പിയുടെ കവട എന്ന് കഴിഞ്ഞ ദിവസത്തെ മാതൃഭൂമി ചർച്ചയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല വിഷ്ണുനാഥ് ആ വാദം ബി ജെ പിക്ക് വേണ്ടി ഇവിടെ ഉന്നയിക്കുകയാണ് ഞങ്ങൾ മാതൃഭൂമി വാർത്താ പ്രകാരം തന്നെ കഴിഞ്ഞ നവംബറിൽ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ പുറത്താക്കിയ ആളുകൾ കുപ്പത്തൊട്ടിയിൽ നിന്ന് ആളുകളെ ബി ജെ പി സ്വീകരിക്കുമ്പോൾ എന്തിനാണ് ശ്രീ വിഷ്ണുനാഥ് നിങ്ങളതിനെ പിന്തുണയ്ക്കുന്നത് നിങ്ങൾക്ക് പിന്തുണക്കേണ്ട കാര്യമുണ്ടോ അത് ബി ജെ പിയുടെ കാര്യമല്ലേ അതുപോലും നിങ്ങൾ ഏറ്റെടുക്കുന്നു ഇത്തരം ഒരു ചർച്ചയിൽ അവരുടെ നെറുകെട്ട പ്രചരണത്തിൻ്റെ വക്താവാകാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത് അതുകൂടി നിങ്ങൾ ഓർക്കേണ്ടതില്ലേ അതിനെ ന്യായീകരിക്കുകയാണ് ഇവിടെ വന്നിട്ട് അതുപോലെ തന്നെ വേറെ ഒന്ന് കാണേണ്ടത് എന്താ രാഹുൽ ഗാന്ധി തോറ്റു ജയിച്ചാലും കോൺഗ്രസ്സിന് മന്ത്രിസഭ ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ല എന്ന് ഈ കേരളത്തിൽ നിന്നും പറയാൻ കാരണം മലയാളം സംസാരിക്കുന്ന മാഹി ഉൾപ്പെടുന്ന ഉൾപ്പെടുന്നൊരു പ്രദേശമുണ്ട് പുതുച്ചേരിയിലെ പുതുച്ചേരി ആ പുതുച്ചേരിയിൽ കോൺഗ്രസ്സിന് എങ്ങനെയാണ് തളികയിൽ വെച്ച് ബി ജെ പിക്ക് അധികാരം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞത് ബി ജെ പിക്ക് അവിടെ ഒറ്റ സീറ്റിൽ പോലും കെട്ടിവെച്ച കാശ് കിട്ടിയില്ലായിരുന്നു ആകെ ഒരു സീറ്റിൽ മാത്രമാണ് എം എൽ എൻ്റെ മത്സരിച്ചെടുത്ത് ഒറ്റ സീറ്റിൽ മാത്രമാണ് കെട്ടിവെച്ച കാശ് കിട്ടിയത് എങ്ങനെയാണ് അധികാരം അട്ടിമറിച്ചത് നിങ്ങളുടെ എം എൽ എ മാർ പോയിട്ട് എം എൽ എ മിനിറ്റ് ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് ഞാൻ തന്നെ ഈ വാചകം പൂർത്തീകരിക്കട്ടെ ഈ വാചകം പൂർത്തീകരിക്കട്ടെ അവിടെ അവസാനിപ്പിക്കല്ലേ ഈ വാചകം പൂർത്തീകരിച്ചിട്ട് അവസാനിപ്പിക്കാം അതായത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ നിങ്ങളെ വിലക്ക് വാങ്ങാൻ വേണ്ടി കോൺഗ്രസ് വന്നപ്പോൾ അതേ വിലയുമായി ഇടതുപക്ഷത്തിന്റെ എം എൽ എക്ക് നേരെയും വന്നിരുന്നു പോകാൻ വേണ്ടി പറഞ്ഞു ബി ജെ പിയോട് അതാണ് നിലപാട് എന്ന് പറയുന്നത് ആ നിലപാടെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നതാണ് ഇവിടുത്തെ പ്രശ്നം അതുകൊണ്ടാണ് ഏഴ് സംസ്ഥാനത്തിന്റെ ഭരണം കർണാടകയും മധ്യപ്രദേശും എല്ലാം ഉൾപ്പെടെ തളികയിൽ വെച്ച് നിങ്ങൾ ബി ജെ പി കൊടുത്തത് എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങളെ കുറ്റം പറയുകയാണോ ഞങ്ങൾ ഒരു കാര്യം പറയാം നിലപാട് ഉയർത്തിപ്പിടിക്കും ഉയർത്തിപ്പിടിച്ച നിലപാടുമായി സംഘപരിവാരത്തിനെതിരെ പൊരുതും അതിന് യാതൊരു തരത്തിലും കേരളത്തിലെ അത് ഏതേത് വിഷയത്തിലായാലും സജീഷ് ഒറ്റ കാര്യം കൂടി ഈ മോദിക്കെതിരെ പൊതുപ്രസംഗത്തിൽ ഒന്നും പിണറായി വിജയൻ ഒറ്റ വാക്ക് പറയുന്നില്ല രാഹുലിനെതിരെയാണ് ആക്രമണം എന്നൊരു കാര്യവും വിഷ്ണുനാഥ് ചൂണ്ടിക്കാണിക്കുന്നു അതിനുള്ള മറുപടി കൂടി പറഞ്ഞ ശേഷം നമുക്ക് ഗോപിനാഥിലേക്ക് പോകാം എനിക്ക് താങ്കളോട് ഇങ്ങനെ പറയുന്നതിൽ കുറച്ച് വിഷമമുണ്ട് താങ്കൾ എന്താണ് ചില ആളുകളൊക്കെ സംസാരിക്കുന്ന പോലെ തരം താണു സംസാരിക്കാൻ വേണ്ടി പാടില്ല താങ്കളെല്ലാം മാധ്യമങ്ങളെല്ലാം കാണുന്നതാണ് ഏറ്റവും ഒടുവിൽ എല്ലാം പറയുക എന്ന് പറഞ്ഞാൽ പ്രയാസമായിരിക്കും ഏറ്റവും ഒടുവിൽ കേരളത്തിൽ മോ മോദിയെ വേദിയിലിരുത്തി മുഖത്തു നോക്കി പറഞ്ഞ സഖാവ് പിണറായി വിജയൻ ഉണ്ട് പൊതുമേഖലയുടെ വിൽപ്പനത്തെ വിൽപ്പനയെക്കുറിച്ച് അതാണ് നിലപാടെന്ന് പറയുന്നത് മുഖത്ത് നോക്കി പറയാനുള്ളത് പറയും കേരളത്തിലെ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ഞങ്ങളുണ്ട് എന്ന് അമിത്ഷാ പറഞ്ഞപ്പോൾ ഈ തടി മതിയാകില്ല എന്ന് പറഞ്ഞതും സഖാവ് പിണറായി വിജയനാണ് മാത്രവുമല്ല തലയ്ക്ക് വില പറഞ്ഞത് സഖാവ് പിണറായി വിജയൻറെതാണ് സംഘപരിവാരം നിങ്ങൾ ഈ ഗമ്മിക്ക് കളിക്കുന്ന ആരുടെയും തലക്കൊന്നും വില പറയാൻ ഒരാളും വന്നിട്ടില്ല പിന്നെ സെയ്റ്റ് സോണിൽ ട്രാക്ടർ ഓടിക്കാനും മറ്റു പല കാണും കാട്ടി ആളെ പറ്റിക്കാമെന്ന് കരുതരുത് ശ്രീ പോവാം ഗോപിനാഥ് നിങ്ങളുടെ വിഷയമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്ത് തുടങ്ങിയ താങ്കൾ എട്ട് മണിക്ക് പ്രതീക്ഷിച്ചു താങ്കൾ എട്ടേകാർ കഴിഞ്ഞാണ് എത്തിയിരിക്കുന്നത് താങ്കളിലേക്കായിരുന്നു ആദ്യം പോകേണ്ടിയിരുന്നതും അപ്പോൾ എന്താണ് താങ്കളുടെ തീരുമാനം മത്സരിക്കാൻ തീരുമാനിച്ചു ഇല്ല കോൺഗ്രസ് ഇവിടുന്ന് ഞാൻ ഇപ്പൊ ഒരു കോൺഗ്രസ്സുകാരനല്ലേ നിലവിൽ കോൺഗ്രസ് വിടാനോ കോൺഗ്രസിന്റെ വിരുദ്ധമായ പ്രവർത്തനം നടത്തുന്ന കാര്യമൊന്നും ഞാനിപ്പോ ചിന്തിച്ചിട്ടില്ല കോൺഗ്രസ് എന്താ നിലപാട് എനിക്ക് ചില അഭിപ്രായങ്ങളുണ്ട് ഈ പാർട്ടിയിൽ ആ അഭിപ്രായങ്ങളെ കുറിച്ചുള്ള പ്രതികരണം വരട്ടെ വന്നതിന് ശേഷം എന്താണ് ഉദ്ദേശിക്കുന്നത് അത് ഷാഫി എന്ന വ്യക്തിയോട് എനിക്ക് എൻ്റെ അടുത്ത സുഹൃത്താണ് യാതൊരു അഭിപ്രായ വ്യത്യാസം എനിക്ക് വ്യക്തിപരമായില്ല അതൊക്കെ ചില ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി വന്ന ചില വിഷയങ്ങൾ മാത്രമാണ് അദ്ദേഹമായിട്ട് എനിക്ക് എന്തിനാണ് അഭിപ്രായ വ്യത്യാസം വരേണ്ട കാര്യം യുവജന പ്രവർത്തകൻ സജീവമായി മുന്നോട്ട് വന്ന് എന്താണ് ആവശ്യം ഞാൻ കോൺഗ്രസ്സിൻ്റെ അകത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണം അതെവിടെയെങ്കിലും ചർച്ച ചെയ്യണം അതിന് വരട്ടെ മാർഗ്ഗം വരട്ടെ സാഹചര്യം വരട്ടെ നിരവധി പ്രവർത്തകരെ രക്തം ഊട്ടിക്കുടിച്ച കുറെ ആളുകൾ ഈ പാർട്ടിയിൽ അവര് ആരാണെന്ന് അവർക്ക് സ്വയം ചോദിക്കുമ്പോൾ അറിയും അവരെന്താ ആത്മാർത്ഥതയുള്ള പാർട്ടി പ്രവർത്തകരെ മുഴുവൻ ചതിച്ച് ചവിട്ടി മേതിച്ച് കോൺഗ്രസിന്റെ ചില എന്താ പറയുക ഉച്ചാളികളെ മാത്രം കോൺഗ്രസിന്റെ ചില നേതാക്കന്മാരുടെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നവരെ മാത്രമല്ലേ ഈ പാർട്ടിയിൽ അതിനെ എതിർക്കണ്ടേ എന്റെ പാർട്ടി പ്രവർത്തകരുടെ താല്പര്യം സംരക്ഷിക്കാനുള്ള ചുമതല ഞാൻ നിർവഹിക്കണ്ടേ ഞാൻ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ സാധാരണ പാർട്ടി പ്രവർത്തകരും അർഹിക്കുന്നവരെ മുഴുവൻ ഒഴിവാക്കിയില്ലേ അറുപത്തി മൂന്നും എഴുപത്തിമൂന്നും നൂറും ഭാരവാഹികളാണ് അവിടെ അർഹിക്കുന്നവരാരാണ് കോൺഗ്രസ് മെമ്പർഷിപ്പില്ലാത്തവർ ഭാരവാഹികളായിട്ടുണ്ട് ഭരതവിടെ പറഞ്ഞില്ലേ ഇന്ന് പാർട്ടി ദയനീയ ഒരു സ്ഥിതിയിലേക്ക് വരുമ്പോൾ ഈ പാർട്ടിക്ക് വേണ്ടി എല്ലാം നഷ്ടപ്പെട്ട് പാർട്ടിക്ക് വേണ്ടി പോരാട്ടം നടത്തിയ ഞങ്ങൾ എന്നെ ഖീദിക്കല്ലേ ഇത് തകർന്നു പോകുന്നത് കണ്ടിട്ട് എത്ര കാലം നോക്കിയിരിക്കും ആ അഭിപ്രായങ്ങൾ മാത്രമേ ഞാൻ പാർട്ടിയിൽ വെച്ചിട്ടുള്ളൂ രാവിലെ മുതൽ പുറത്തേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളാണല്ലോ ചർച്ച ചെയ്യുന്നത് പാർട്ടിക്കകത്ത് പറഞ്ഞ കാര്യമല്ലല്ലോ താങ്കൾ പുറത്തു പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ എന്താണ് 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 താങ്കൾ ഉദ്ദേശിക്കുന്നത് ഈ പാർട്ടിയോട് താങ്കൾക്ക് പറയാനുള്ള കാര്യം നിന്ന് ഞാൻ പാർട്ടി എനിക്ക് പാർട്ടി എനിക്ക് വേണ്ടി യാതൊരു തീരുമാനം എടുക്കണം അഭിപ്രായം ഇരിക്കില്ല പാർട്ടിയിൽ അർഹിക്കുന്ന പാർട്ടി പ്രവർത്തകരെ മുഴുവൻ അവഗണിച്ച് ഗ്രൂപ്പ് താല്പര്യത്തിന് വേണ്ടി മാത്രം കഴിമുറ്റ പ്രവർത്തകരെ മരിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു ആരാണ് ആരാണ് അർഹതയില്ലാതെ സ്ഥാനം അവിടെ നിൽക്കുന്നത് ഈ പേരുകളൊക്കെ പോകും അറുപത്തിമൂന്ന് ഭാരവാഹികളുണ്ട് പാലക്കാട് ജില്ലയിൽ ഒരു പഞ്ചായത്ത് പിടിച്ചെടുത്തില്ല നാല്പത്തഞ്ച് കൊല്ലമായി എന്റെ പഞ്ചായത്ത് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്താണ് ഒരു കൊടുങ്കാറ്റ് പഠിച്ചില്ല എവിടെയാണ് ഈ ഭാരവാഹികൾ അറുപത്തിമൂന്ന് വന്നത് പാർട്ടി ഒന്ന് നടപടിയെടുത്തു ആരാണ് ഈ പാർട്ടിയിൽ എത്ര സജീവമുണ്ടായിരുന്നു അവർ എത്ര കാലം പാർട്ടി ഭാരവാഹികളായിട്ടുണ്ട് ആരാണ് ബൂത്ത് പ്രസിഡന്റായവൻ പാർട്ടി ഭാരവാഹി ആയിരിക്കുന്നത് അതിനൊക്കെ നൂറ് നൂറ് ഉദാഹരണങ്ങൾ തരാൻ കഴിയും പാർട്ടിക്ക് അറിയാലോ താങ്കൾ ഈ പരിതേവനങ്ങൾ പാർട്ടിയോട് പറയുമ്പോൾ താങ്കളെ ഒറ്റപ്പെടുത്തില്ല എന്ന് എ കെ ബാലൻ എന്തുകൊണ്ട് പറയുന്നു അത് എ കെ ബാലനോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ് എനിക്കറിയില്ലല്ലോ അദ്ദേഹം എന്താ പറയുന്നത് ഞാൻ കോൺഗ്രസിന്റെ അകത്ത് കാര്യങ്ങളല്ലേ പറഞ്ഞത് താങ്കൾ ഇങ്ങനെ വേദനിക്കുന്നതാണ് പുറമേ നിന്ന് ബാലൻ പറയണോ ഒറ്റപ്പെടുത്തില്ല ഗോപിനാഥനെ ഒറ്റപ്പെടുത്തില്ല അങ്ങനെയാണല്ലേ അത് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ ഇപ്പോ ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു മഹത്തായ പ്രസ്ഥാനത്തിന്റെ ഒരു ഭാഗമല്ലേ ഭാഗം അല്ലേ ആ കാര്യത്തല്ലേ അതിനെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യങ്ങളുള്ളൂ താങ്കളെ മുഖ്യമന്ത്രി വിളിച്ചു എന്ന് പറഞ്ഞതോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല മുഖ്യമന്ത്രിയും ഞാനും തമ്മിൽ സംസാരിക്കും വ്യക്തിപരമായ സുഹൃത്തുക്കളാണ് ഞങ്ങൾ പലപ്പോഴും സംസാരിച്ചത് പക്ഷേ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഞാനും മുഖ്യമന്ത്രിയായിട്ടോ മറ്റു മന്ത്രിമാരായോ മറ്റു പാർട്ടികളായിട്ടോ ചർച്ച ഇതുവരെ ചെയ്തിട്ടില്ല ഞാനൊരു പാർട്ടിയിൽ വിശ്വസിക്കുന്നു ആ പ്രസ്ഥാനത്ത് യോജിച്ച് പോയില്ലെങ്കിൽ ഞാൻ പുറത്തു പോയിട്ട് ആ കാര്യങ്ങളൊക്കെ ഇതിൽ നിന്നുകൊണ്ട് ഞാൻ വഞ്ചരയ്ക്ക് തയ്യാറാണ് താങ്കൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് മാറ്റം വേണമെന്നാണ് താങ്കൾ പാർട്ടിയോട് ആവശ്യപ്പെടുന്നത് ഷാഫി പറമ്പിലിനെതിരെ താങ്കൾ മത്സരിക്കാൻ പോകുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥികളെന്താണ് ഇതാരും പറഞ്ഞു ഞാൻ ഞാൻ ഷാഫിക്കെതിരെ മത്സരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല കോൺഗ്രസ് വിടും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കോൺഗ്രസ് എന്നകത്ത ചില പ്രവർത്തന രീതികളിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് അത് കുറേ കാലങ്ങളായി ഞാൻ പറയുന്നതാണ് പാർട്ടി എത്രത്തോളം നല്ല പ്രവർത്തകരെ അവളീകരിച്ചു പോകുന്നോ അത് കോൺഗ്രസിന് ഒരു ഒരു വലിയ വിഷയമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആപത്തേ രക്ഷപ്പെടാൻ പാർട്ടി കാര്യങ്ങൾ ചർച്ച ചെയ്യണം അതിന് വേദി ഞങ്ങളെപ്പോലുള്ളവർക്കില്ല ഇതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ആ അഭിപ്രായം പറഞ്ഞ ശേഷം എന്ത് സംഭവിച്ചു പാർട്ടിയിൽ വിളിച്ചോ എന്നിപ്പോൾ കെ സുധാ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് സുധാകരൻ വിളിച്ചു Sí chegarte, ¿E െ അല്ല അവർന്നുമില്ല അവരെ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഗൗരവമായ വിഷയമാണ് നമുക്ക് കോൺഗ്രസ് ഒറ്റക്കെട്ടായി പോകണമെന്ന് പറഞ്ഞാൽ ആരാ കോൺഗ്രസ് ഒറ്റക്കെട്ടായി പോകുന്നതിനെതിരായിട്ടുള്ളത് പാർട്ടിയെ നശിച്ചു പോയാൽ നഷ്ടപ്പെടുന്നത് മുഴുവൻ ഞങ്ങൾക്കല്ലേ സാധാരണ പാർട്ടി പ്രവർത്തനങ്ങളല്ല ഈ പോരാട്ടം നടത്തുന്നത് ഈ പതിനേഴായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഷാഫി തന്നെ ഒരു മത്സരിക്കട്ടെ അല്ലേ ആര് പാർട്ടി പാർട്ടി തീരുമാനിച്ചോ ഷാഫി മത്സരിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു അവർ മത്സരിച്ചോട്ടെ ഷാഫിക്ക് വേണ്ടി പ്രവർത്തിക്കുമോ ഗോപിനാഥ് പാർട്ടി ഞാൻ കോൺഗ്രസ് പാർട്ടിയിലാണെങ്കിൽ നൂറ് ശതമാനം പ്രവർത്തിക്കും അതെന്താ ആർക്കാണ് സംശയം പാർട്ടിയിലാണോ അല്ലേന്ന് പാർട്ടിയിലാണോ എന്ന് താങ്കൾ ആരോടാണ് ചോദിക്കുന്നത് തീരുമാനിക്കേണ്ടത് ഞാൻ ഒരു ഞാൻ കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസിൽ നിൽക്കുന്ന കാലത്തോളം കോൺഗ്രസ് അംഗത്വമുള്ള കാലത്തോളം പാർട്ടി പറയുന്ന ഏത് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും ഞാൻ ആത്മാർത്ഥമായി പടിയെടുക്കും ശ്രീ എ വി ഗോപിനാഥ് താങ്കൾ ഇപ്പോൾ പാർട്ടി അംഗമാണ് അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നില്ലല്ലോ ഇന്ന് രാവിലെ താങ്കൾ പ്രതികരിച്ചപ്പോൾ മുതലാണല്ലോ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുള്ളത് താങ്കൾ പറയുന്നു ചില നേതാക്കൾ രക്തം കുടിച്ചു വളരുകയാണ് ഷാഫിക്കെതിരെ താങ്കൾ സ്വന്ത സ്ഥാനാർത്ഥിയായി നിൽക്കുമെന്നുള്ളതാണ് രാവിലെ മുതലുള്ള വാർത്ത താങ്കൾ ഇപ്പോൾ പറയുന്നു താങ്കളെ സുധാകരൻ വിളിച്ചു വേണുഗോപാൽ അപ്പോൾ അത് വിളിച്ച ശേഷം ഉണ്ടായ ഒരു മാറ്റമാണോ അങ്ങനെയെങ്കിൽ അത് തുറന്നു പറയൂ താങ്കൾ ഒരു പുനരാലോചനയിലേക്ക് കടക്കുകയാണ് പാർട്ടി നേതാക്കളെ വിളിച്ചു സംസാരിച്ചു എന്നെ ഒരു തരത്തിൽ സ്വാധീനിക്കാൻ ഒരാൾക്കും കഴിയില്ല എന്നെ ഒരാൾക്കും ഒരു തരത്തിലും എന്നെ സ്വാധീനിക്കാൻ എൻ്റെ അഭിപ്രായങ്ങൾ മാറ്റാനോ കഴിയില്ല ആര് വിളിച്ചിട്ടും കാര്യം എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ ആരുടെ മുമ്പിലും പറയും എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല പിന്നെ എന്തിനാണ് അവര് വിളിച്ചാലും എൻ്റെ അഭിപ്രായം മാറ്റണം ഞാൻ ഷാഫിക്കെതിരെ മത്സരിക്കും പറഞ്ഞിട്ടില്ലല്ലോ ആരോട് പറഞ്ഞു പറഞ്ഞോളൂ അപ്പോൾ താങ്കളുടെ തീരുമാനം എന്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടിയിലെ ചില വിഷയങ്ങൾ പാർട്ടി നേതാക്കന്മാരോട് ഞാൻ പലപ്പോഴും കെ പി സി പ്രസിഡന്റ് പലരോടും സൂചിപ്പിച്ചിട്ടുണ്ട് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാഗത്തൊന്നും ഞങ്ങൾ ആരുമില്ല ഇപ്പോൾ സീനിയറായ ഞങ്ങൾ ആരും ഈ ജില്ലയിൽ കോൺഗ്രസിന് വേണ്ടിയ പോരാടിയ എല്ലാവരും പുറത്താണ് ഞങ്ങളുമായി ഒരു കാര്യം ഡിസ്കസ് ചെയ്യാറില്ല ചർച്ച ചെയ്യാറില്ല അതിൻ്റെ വിഷയവും വരുന്നില്ല ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതിന് പരിഹാരം കാണുമെങ്കിൽ കാണട്ടെ ഇല്ല ഞങ്ങൾ ആരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രവർത്തിക്കണ്ട വേണ്ട ഞങ്ങളിതിന് അൺഫിറ്റാണെന്ന് പറയട്ടെ അപ്പോൾ എൻ്റെ നിലപാട് മറ്റൊരാളെ ഞാൻ കാത്തു നിൽക്കില്ല ഞാൻ എൻ്റെ നിലപാട് വഴി മുന്നോട്ട് പോകും അപ്പോൾ എത്ര ദിവസം പാർട്ടിക്ക് കൊടുക്കും താങ്കൾ പാർട്ടിക്ക് ദിവസം കൊടുക്കുക എന്നുള്ളതിന് പ്രസക്തി ഇല്ല ആ ചോദ്യത്തിന് കാരണം പാർട്ടി പറയുന്നതാണ് ഞാൻ വിശ്വാസം കോൺഗ്രസ് പന്തലിച്ച് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ലേ പക്ഷെ അതുകൊണ്ട് എന്നെ കിട്ടില്ല ഐ ലൈക്ക് ഇറ്റ് തിരഞ്ഞെടുപ്പ് എത്ര ദിവസം അടിമ കാര്യം വ്യക്തമാക്കേണ്ടതല്ലേ അങ്ങനെ ദിവസത്തിന് പ്രസക്തിയില്ല ഞാൻ പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു എന്റെ മനസ്സിന്റെ അകത്തുള്ള ആഗ്രഹം കോൺഗ്രസിനെ ശക്തമാക്കുന്നതിനുള്ള ഒരു പങ്കാളിത്തം വഹിക്കാൻ ഞങ്ങൾക്കൊന്നും അർഹതയില്ലാതെയും സാധ്യത പോയി ഈ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് പോരാട്ടം നടത്തിയ ആളുകളാണ് ഇത് തകർന്നു പോയാൽ അതിന്റെ പരിതമായ ഫലം മുഴുവൻ അനുഭവിക്കേണ്ട ഞങ്ങളാണ് ആ മരണത്തിൽ കൂട്ടുനിൽക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കില്ല എനിക്കില്ല ഇപ്പോൾ പാലക്കാട് കാര്യം മാത്രം പാർട്ടി നേതാക്കന്മാരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ശരി പാലക്കാട് കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ന ഇന്ന സ്ഥലത്ത് പേര് ഇതിനകം വന്നു കഴിഞ്ഞതാണ് അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചർച്ചയാണ് താങ്കളടക്കമുള്ള പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളുമായി നടത്തേണ്ടതെന്നാണ് പറയുന്നത് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച പോലെ ജയിക്കണ്ടേ ഭരണം വരണ്ടേ സ്ഥാനാർത്ഥി ആർക്ക് വേണം നിശ്ചയിക്കാമല്ലോ ജയിക്കുകയും ഭരണം വരികയും കോൺഗ്രസ് അധികാരത്തിൽ വരികയും ചെയ്യണം മുഖ്യമന്ത്രി ആവേണ്ടവർക്കാവുകയും ചെയ്യണ്ടേ അതിലെ മാർഗം കണ്ടുപിടിക്കണ്ടേ അതിനെല്ലാ പ്രവർത്തകരും വേണ്ടേ ഇന്നത്തെ സാഹചര്യത്തിൽ അത് കഴിയുമെന്ന് പാർട്ടി കരുതുന്നുണ്ടോ ഭീഷണിയുടെ സ്വരമുണ്ടോ ശ്രീ ഗോപിനാഥ് അയ്യേ അങ്ങനെ ഈ ഒരു മഹത്തായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പാർട്ടിയുടെ സാധാരണ മൂന്നുപ്യ മെമ്പർ മാത്രമായ ഞാനിങ്ങനെ ഭീഷണിപ്പെടുത്താൻ പറ്റി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതൊക്കെ ശരിയായ അഭിപ്രായങ്ങളല്ലോ ഞാൻ ഒരിക്കലും ഭീഷണിക്കില്ല ഒരു ഡിമാൻഡുമില്ല ഒരു ബാർഗെനിങ്ങിനും ഇല്ല കോൺഗ്രസ് നേരായി കാണണമെന്ന് ആഗ്രഹമുണ്ട് അതിന് എനിക്ക് ശരിയല്ല എന്ന് തോന്നിയാൽ എൻ്റെ അഭിപ്രായമായി ഞാൻ മുന്നോട്ട് പോകുന്നത് മാത്രം ആരെങ്കിലും ഭയപ്പെടുത്ത് ആരെങ്കിലും പേടിപ്പെടുത്തി ആരെങ്കിലും എന്താണ് അഭിപ്രായത്തിന് അനുസരിച്ച് അവരെ താലോലിച്ച് നിൽക്കാനെന്നും എന്നെപ്പോൾ പാർട്ടി പ്രവർത്തനം കഴിയില്ല എന്തൊക്കെ ചെയ്യണം അതുകൂടി വ്യക്തമായി പറഞ്ഞാലല്ലേ ശരിയാക്കാൻ പറ്റൂ അത് ഞാൻ എനിക്കെങ്ങനെ വ്യക്തമായി പറയാൻ ഞാൻ പാർട്ടി വിരോധ അല്ല പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിനോ പാർട്ടി വിടുന്നു പറയുകയോ ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ നിർത്തരുതെന്ന് പറയുമോ ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ നിർത്തട്ടെ എന്നോടോ ഞങ്ങളോടോ ചോദിക്കുകയോ ഒന്നും ചെയ്തില്ല എന്താണ് കോൺഗ്രസ് ചെയ്യാൻ പോകുന്നതെന്ന് ഞങ്ങൾക്കറിയാത്തൊരു കാര്യമാണ് പുറത്തു വരട്ടെ എല്ലാം അല്ല എനിക്കങ്ങനെ ആരാണ് സ്ഥാനാർത്ഥിയെ എന്താണെന്ന് അറിയില്ല ആരോടും ആക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ആരെയും നിർത്തരുതെന്ന് പറഞ്ഞിട്ടില്ല ആരെങ്കിലും നിർത്തണമെന്ന് പറഞ്ഞിട്ടില്ല ഏത് ഘടകക്ഷി കൊടുക്കണോ എന്ത് കൊടുക്കണമെന്ന് ഞങ്ങളുടെ അഭിപ്രായം ചോദിച്ചിട്ടില്ലല്ലോ ഞങ്ങളതിന് ഭാഗമാക്കല്ലോ അത് പാർട്ടി ഇഷ്ടമുള്ളത് ചെയ്യട്ടെ ഒരു ചർച്ച ഞാൻ പോയിട്ട് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടില്ലോ എനിക്കൊന്നും ഞാൻ ഞാൻ പറയുന്നത് പാർട്ടി എനിക്ക് സ്ഥാനാർത്ഥിത്വം തന്നാൽ പോലും സ്വീകരിക്കണമോ സ്വീകരിക്കണമോ ഞാൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ ഡിമാൻഡ് ഒരു നേതാവിനെ വിളിച്ചിട്ട് ഈ നേരം വരെ ഞാൻ എനിക്കിന്നത് തരണം എനിക്കിന്നത് തന്നേ പറ്റൂ ആരെങ്കിലും ഞാൻ ആവശ്യപ്പെട്ടില്ല പറയൂല എനിക്കത് വേണ്ടിയിട്ട് പിന്നെന്താ എൻ്റെ കൂടെ പ്രശ്നം പക്ഷേ കോൺഗ്രസിന്റെ ഔദ്യോഗിക രംഗത്തെ ഞങ്ങളെ മുഴുവൻ മാറ്റി നിർത്തിയിട്ട് വർഷങ്ങളായി ഇനി എത്ര സഹിച്ച് മുന്നോട്ട് പോകും ആരെ കാത്തിരിക്കണം ഞങ്ങളാരും ശ്രദ്ധിക്കുന്നില്ലല്ലോ ഞങ്ങളെ ആർക്കും വേണ്ടല്ലോ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ഉണ്ണി പിന്നെ കണ്ണേന്ന് പറഞ്ഞാൽ മതിയോ പലർക്കും പലരെയും ഭയപ്പെട്ടിട്ട് പേടിക്കാൻ പറയാൻ നേതാക്കന്മാരെ ഭയപ്പെട്ട് പറയാൻ മടിയുണ്ടാകും പക്ഷേ എ വി ഗോവിന്ദൻ അതില്ല എന്ന് സൂചിപ്പിയിൽ മാത്രമേ എനിക്ക് ലക്ഷ്യമുള്ളൂ ശ്രീ ഗോവിന്ദാ താങ്കൾ ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷകാലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ട് അത് താങ്കൾ എം എൽ എ ആയിട്ടുണ്ട് അപ്പോൾ പാർട്ടി താങ്കളെ പരിഗണിച്ചിട്ടില്ല എന്ന് തന്നെയാണോ പറയുന്നത് ഈ സ്ഥാനങ്ങളൊക്കെ പാർട്ടി പരിഗണിച്ചുകൊണ്ട് കിട്ടിയതല്ലേ അതെനിക്ക് പൂർണ്ണമായും മനസ്സിലായില്ല ഇതായത് എന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയത് കെ പി സി സിയുടെ നേതാക്കന്മാരൊക്കെ വന്നിട്ടാണല്ലോ ഇരുപത്തഞ്ച് കൊല്ലം ഞാൻ നിങ്ങൾക്കറിയോ ഈ കൊടുങ്കാറ്റ് മുഴുവൻ അടിച്ച് തകർന്നു വീണില്ലേ ഗ്രാമപഞ്ചായത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ അറുപത്തി ഏകദേശം അറുപത്തിരണ്ട് കൊല്ലമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കുന്നു എൻ്റെ ഗ്രാമപഞ്ചായത്തിൽ ഇതാരുണ്ടാക്കിയതാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ പ്രസംഗം കൊണ്ട് ആവേശം കൊണ്ടുണ്ടായതാണോ